ടോപ്പ് കട്ടിങ്ങിൻ്റെ മെത്തേഡാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ടോപ്പ് കട്ട് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ കുറേ അളവുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതിപ്പോൾ 01 ഇറക്കം പ്ലസ് 2 ഇഞ്ച്, 02 ഷോൾഡറിൻ്റെ പകുതി, 2-3 കൈക്കുഴി എന്നിങ്ങനെ കുറേ അളവുകൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കൊരു തുണി എടുത്തിട്ട് എങ്ങനെ വെട്ടാമെന്ന് നമുക്ക് ആദ്യം നമുക്കിതൊന്ന് എങ്ങനെയൊന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ എഴുതിയിട്ടുള്ളത് 01 ഇറക്കം പ്ലസ് 2 ഇഞ്ച് എന്നാണ്. 01 എന്ന് പറയുമ്പോൾ ഈ പോർഷനാണ് 01, അതായത് ടോപ്പിൻ്റെ ഇറക്കം. ഇതാണ് ഇറക്കം. ഈ ഇറക്കത്തിന് കൂടെ നമ്മൾ 2 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കണം. പിന്നെ വരുന്നത് 02 ഷോൾഡറിൻ്റെ പകുതി. ഇതാണ് ഷോൾഡറിൻ്റെ പകുതി, 02. ഇവിടെ നമ്മൾ ഷോൾഡറാണ് അളക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 2-3 കൈക്കുഴി, അതായത് ഈ പോർഷൻ. ഇതാണ് കൈക്കുഴി, നമ്മളിവിടെയാണ് അളക്കുന്നത്. പിന്നെ 4-5, ഈ 4-5 ഈ പോർഷനാണ് ചെസ്റ്റ്. ചെസ്റ്റിൻ്റെ പകുതി ഭാഗം പ്ലസ് 2 ഇഞ്ച് നമ്മൾ ഇവിടെ എടുക്കും. ഇനി വരുന്നത് 06 എന്ന് പറഞ്ഞ ഷേപ്പാണ്. പിന്നെ 6-7 ഷേപ്പിൻ്റെ പകുതി പ്ലസ് 2 ഇഞ്ച്. അതുപോലെ തന്നെ കൈക്കൊണ്ട് മെത്തേഡ്. കൈയുടെ മെത്തേഡ് എന്ന് പറയുന്നത് ഈ 01 ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിക്കുന്നത് ഇറക്കമാണ്. കൈയിറക്കം പ്ലസ് 2 ഇഞ്ച് ആൻഡ് 02-03 കൈവണ്ണം. കൈവണ്ണം രണ്ട് വണ്ണമുണ്ട്. ഇവിടത്തെ വണ്ണവും നമ്മൾ അളക്കും, അതുപോലെ തന്നെ ഈ വണ്ണവും നമ്മൾ അളന്നിട്ടാണ് കൈ വെട്ടുന്നത്. ഇനി നമുക്ക് എങ്ങനെ തുണിയിൽ വെട്ടുമെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ അളവെടുക്കണം. ഇപ്പം നമുക്ക് ഒരു ചുരിദാർ തന്നിട്ടുണ്ട് ഇവിടെ. ഈ ചുരിദാറിൻ്റെ അളവെടുത്ത് കാണിക്കാൻ പോവുകയാണ് ഞാൻ. ചുരിദാറിൻ്റെ അളവെടുക്കുമ്പോൾ എപ്പോഴും തുണി മറിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇതൊരു ചുരിദാറാണ്. ഇതിൻ്റെ അളവുകൾ നമുക്കൊരു പേപ്പറിൽ എഴുതി വെക്കാം. പേപ്പറിൽ ഞാനിപ്പോൾ ഓൾറെഡി എല്ലാം ഞാൻ എളുപ്പത്തിന് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. ഇറക്കം, കൈക്കുഴി, ഷോൾഡർ, ചെസ്റ്റ്, ഷേപ്പിൻ്റെ ഇറക്കം, വണ്ണം, കൈ ഇറക്കം, വണ്ണം, അതുപോലെ തന്നെ സ്ലിറ്റ് ഇറക്കം, വണ്ണം, വീതി, ഇത് വേണം. ഇത് നമുക്ക് ചുരിദാർ തയ്ച്ച് അതിൻ്റെ പകുതി എത്തുമ്പോൾ മതി ഇതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന് നമുക്ക് അളക്കാം ചുരിദാറിൻ്റെ ഇറക്കം. ഏറ്റവും പൊക്കത്തു നിന്ന് തന്നെ ചുരിദാറിൻ്റെ ഇറക്കം നമ്മൾ അളക്കുവാൻ പോവുകയാണ്. അപ്പോൾ 36 ഇഞ്ചാണ് ഈ ചുരിദാറിൻ്റെ ഇറക്കം. നമുക്ക് ഈ പേപ്പറിൽ എഴുതി വെക്കാം 36 ഇഞ്ചെന്ന്. നെക്സ്റ്റ് കൈക്കുഴി. കൈക്കുഴി അളക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കൈക്കുഴി അളക്കുന്നത് ഈ പോർഷനിൽ നിന്ന് ഈ സ്റ്റിച്ചിങ് വന്നിട്ടുള്ളവരെ, ഈ സ്റ്റിച്ചിങ് കണ്ടോ, ഈ സ്റ്റിച്ചിങ് വന്നിട്ടുള്ളവരെയാണ് കൈക്കുഴി. ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് 5.5 കൈക്കുഴി. അപ്പോൾ നമുക്കതൊരു 6.5 എടുക്കണം. കാര്യം ഇവിടെയൊക്കെ അടിച്ചു പോകും, തുണി ഉള്ളിൽ അടിച്ചു പോകുമ്പോൾ നമുക്കത് തുണി ആവശ്യമായി വരും. അപ്പോൾ 5.5 കൂടി 1 ഇഞ്ചും കൂടി കൂട്ടി മൊത്തം 6.5 ഇഞ്ചാണ് ഈ ചുരിദാറിൻ്റെ കൈക്കുഴി എടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഷോൾഡർ. ഷോൾഡർ കറക്റ്റ് തുണി ലേബൽ ചെയ്ത് വെക്കണം. ഷോൾഡർ നമ്മൾ അളക്കുകയാണ്. ഷോൾഡർ 11 ഇഞ്ച്, പക്ഷേ കുറച്ച് കൂട്ടിയെടുക്കണം. ഓൾറെഡി കഴുത്തും ഇതെല്ലാം അടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 14 ഇഞ്ച് എടുക്കാം. ഷോൾഡർ ഒരു 14 ഇഞ്ച്. നെക്സ്റ്റ് ചെസ്റ്റ്. ചെസ്റ്റ് അളക്കുന്നത് ഈ പോർഷനിൽ. ഇതാണ് ചെസ്റ്റ്. ഈ പോർഷനിൽ നിന്ന് ഇവിടം വരെയാണ് ചെസ്റ്റ്. ചെസ്റ്റ് 16 ഇഞ്ചാണ് ചെസ്റ്റ്. ഇനി ഷേപ്പ്. ഷേപ്പ് ഇറക്കം. ഷേപ്പ് ഇറക്കം എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ പോർഷനായിട്ട് വരും ഷേപ്പ്. ഈ ചുരിദാറിൻ്റെ മധ്യത്തിലായിട്ട് വരും ഷേപ്പ് നമ്മൾ അളക്കുന്നത്. അപ്പോൾ ഷേപ്പ് ഒരു 13 ഇഞ്ച്. ഇതാണ് ഷേപ്പിൻ്റെ ഇറക്കം. അപ്പോൾ ഷേപ്പ് ഇറക്കം 13. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ വണ്ണോ അളന്ന് നോക്കാം. 14 ഇഞ്ചാണ് ഇതിൻ്റെ വണ്ണം. ഈ കൈ, കൈയിറക്കം, കൈറക്കം 3 ഇഞ്ച്. 3 ഇഞ്ച് എന്ന് പറയുമ്പോൾ കൈറക്കം 3. അതുപോലെ തന്നെ വണ്ണം, രണ്ട് വണ്ണം, കൈവണ്ണം 2 എണ്ണം ഉണ്ടാവും. ഒന്ന് ഇവിടത്തെ ഉണ്ടാവും, ഒന്ന് ഇതുപോലെ ഈ ഈ ഭാഗത്തെ ഉണ്ടാവും. രണ്ട് വണ്ണം നമുക്ക് അടയാളപ്പെടുത്തി വെക്കാം. ഒന്ന്
7 inches, പിന്നെ അതുപോലെ തന്നെ 5.5 inches. അപ്പോൾ 7 ഉം 5.5 inches. ഇനി നെക്സ്റ്റ് വരുന്നത് സ്ലിറ്റ് ഇറക്കമാണ്. ഇനി സ്ലിറ്റ് ഇറക്കം നമുക്ക് രേഖപ്പെടുത്തി വെക്കാം. സ്ലിറ്റ് ഇറക്കം ഇതാ കണ്ടില്ലേ, ഈ വെട്ട് വരെയാണ് ഇതിൻ്റെ ഇറക്കം. 17 inches ഈ വെട്ട്, 17. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വണ്ണം, ഈ വണ്ണമാണ് സ്ലിറ്റ് വണ്ണം എന്ന് പറഞ്ഞിരുന്നത്. 16 inches ഇതിൻ്റെ വണ്ണം. അതുപോലെ തന്നെ താഴത്തെ വീതി, ഈ വീതി ഇതും നമുക്ക് അടയാളപ്പെടുത്തി വെക്കാം. 18 inches ഇതിൻ്റെ വീതി. ഇത്രയും അളവുകളാണ് നമുക്കൊരു ടോപ്പ് തയ്ക്കാൻ ആവശ്യം. ഇനി നമുക്ക് ചുരിദാറിൽ എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. ഈ ടോപ്പ് കട്ടിങ് മെത്തേഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ടോപ്പ് കട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ടോപ്പിൻ്റെ തുണി. ടോപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്യുമ്പോൾ മടക്കുന്നതെന്ന് ആദ്യമേ നമുക്ക് നോക്കാം. നിവർത്തിയെടുത്തു. ഒരു പ്ലെയിൻ ചുരിദാറാണ്. ഈ ചുരിദാർ എങ്ങനെയാണ് വെട്ടുന്നതെന്ന് നോക്കാം. ആദ്യം ഈ തുണിയിനെ നിവർത്തിയിട്ടു, എന്നിട്ട് ഇങ്ങനെ മടക്കണം. തുണി രണ്ടായിട്ട് ഇങ്ങനെ മടക്കണം. കണ്ടല്ലോ, ഇങ്ങനെ മടക്കിയിട്ട് ഒപ്പം മടക്കി. ഇതിപ്പോൾ ടോപ്പിൻ്റെ ഫ്രണ്ട് വശത്തും ബാക്ക് വശത്തും ഒരു പൂവോ ഡെക്കറേഷൻസോ ഒന്നുമില്ല. അപ്പോൾ നമുക്കൊന്നും നോക്കാണ്ട് വെട്ടാം. പക്ഷേ ഫ്രണ്ട്ലി എന്തെങ്കിലും എംബ്രോയിഡറിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് നോക്കിയിട്ട് വേണം മടക്കാനായിട്ട്. ചിലപ്പോൾ തുണി കയറിയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് വെട്ടണം. ഇങ്ങനെ മടക്കിയിട്ട് പിന്നെ ഇങ്ങനെ മടക്കണം. കണ്ടല്ലോ, ഇങ്ങനെയാണ് ടോപ്പ് കട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ വെട്ടുന്നത്. തുണി ഇങ്ങനെ ഇട്ട് തുണി നിവർത്തി മടക്കെല്ലാം ഇതാക്കി, അല്ലെങ്കിൽ രണ്ട് ഫ്രണ്ട് വശവും ബാക്ക് വശവും ലെവൽ ചെയ്ത് കിട്ടില്ല. തുണി നമ്മളിട്ടു. നമ്മൾ ഇതിൽ കണ്ട പോലെ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഇങ്ങനത്തെ ടോപ്പ് വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അകവും പുറവും ഒന്ന് എഴുതി വെക്കണം. നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് പോകുമ്പോൾ ഇതിൻ്റെ ഉള്ളുവശം ഏതാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. നമുക്കൊരു പേൻ എടുത്തിട്ട് ഇതിൻ്റെ അകവും പുറവും ഒന്ന് മാർക്ക് ചെയ്താൽ എളുപ്പത്തിൽ തയ്ക്കാം. ഇതാണ് നല്ല വശത്ത് നമുക്കൊരു പേന കൊണ്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കട്ടിങ്ങിലേക്ക് കഷ്ണം ചോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തുണി ഇട്ടു. അപ്പോൾ നിങ്ങൾക്കിത് നോക്കിയാൽ മനസ്സിലാവും. നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും. ഈ 0-1 പോർഷൻ ഇതാണ്. 0-1 ഇതാണ് 0-1 ടോപ്പിൻ്റെ ഇറക്കം. 0-1 നമുക്ക് ഇറക്കം എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ അളവ് എഴുതി വെച്ചേക്കാണല്ലോ, നമുക്ക് സുഖമായിട്ട് വെട്ടാൻ പറ്റും. ഇറക്കം 36 inches. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് 0-1 ഇറക്കം പ്ലസ് 2 inches. അതായത് നമ്മൾ അടിയിൽ മടക്കി തയ്ക്കണം, അതുപോലെ തന്നെ ഷോൾഡറും കയറ്റി അടിക്കാനുണ്ടാവും. അപ്പോൾ കറക്റ്റ് ഇറക്കം നമ്മൾ എടുക്കണമെങ്കിൽ ടോപ്പിൻ്റെ ഇറക്കം പിന്നെയും കുറഞ്ഞു പോകും. ഇത് 36 ഇന്ന് 35 34 ആയിപ്പോകും.
അപ്പോൾ നമുക്ക് ഈ 36 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടി എടുക്കണം. അപ്പോൾ 38 ഇഞ്ച് ഇറക്കം പ്ലസ് 2 ഇഞ്ച് ഇറക്കം 36 ഇഞ്ച് അതിനെ കൂടി കറക്റ്റ് 38 ഇഞ്ച് ഓക്കെ. ഇതിപ്പോൾ ഇതിലൊന്നും ചെയ്യാനില്ല, 38 ഇഞ്ച് കറക്റ്റാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 02 ഷോൾഡറിൻ്റെ പകുതി. ഇതാണ് 02 പോർഷൻ ഷോൾഡറിൻ്റെ പകുതി. 02 ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഇത് 0 ആണ്. 01 നെക്സ്റ്റ് 02 ഷോൾഡറിൻ്റെ പകുതി. ഇവിടെ ഷോൾഡർ 14 ഇഞ്ചാണ്, 14 പകുതി 7 ഇഞ്ച്. കാര്യം തുണി നമ്മൾ നിവർത്തി ഇടുമ്പോൾ കറക്റ്റ് 14 ഇഞ്ച് ഉണ്ടാവും. അപ്പോൾ 7 ഇഞ്ച് നമുക്കിവിടെ നിന്ന് മാർക്ക് ചെയ്യാം. 7 ഇഞ്ച് ഞാനിവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് 2 3 അതായത് കൈക്കുഴി. 2 3 പറയുമ്പോൾ 2 3 കൈക്കുഴി. കൈക്കുഴി ഇവിടെ ഇപ്പോൾ ഞാൻ അളന്നിട്ടുണ്ട്. കൈക്കുഴി കണ്ടല്ലോ 6 ഇഞ്ച്. ഈ 6 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കൊരു 1/2 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കാം. കാര്യം കൈയിൻ്റെ അടിഭാഗത്തു നിന്നൊക്കെ അടിച്ചു പോകും. അപ്പോൾ മൊത്തം ഒരു 7 ഇഞ്ച് കൈക്കുഴി ഞാൻ അളന്നിട്ടുണ്ട്. നമുക്കതിങ്ങനെ വരക്കാം. ഇങ്ങനെ ചോക്ക് കൊണ്ട് നമ്മൾ തുണി കട്ട് ചെയ്യുമ്പോൾ ചോക്ക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പേന സ്കെച്ച് പെൻ അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരക്കുമ്പോൾ അതൊരിക്കലും ടോപ്പിന് പോവില്ല. ചോക്കാകുമ്പോൾ അത് പെട്ടെന്ന് വാഷ് ചെയ്താൽ പോയിക്കോളും. അപ്പോൾ അത് ഞാനപ്പോൾ കൈക്കുഴി അളന്നു. ഇനി നെക്സ്റ്റ് ഇതിലിപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് കൈക്കുഴി അളന്നു. പിന്നെ ഉള്ളത് 4 5 അതായത് ചെസ്റ്റിൻ്റെ പകുതി പ്ലസ് 2 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കണം. 4 5 ഇതാണ് 4 5 ചെസ്റ്റിൻ്റെ പകുതി ഭാഗം പ്ലസ് 2 ഇഞ്ച്. ചെസ്റ്റ് ഇവിടെ 16 ഇഞ്ചാണ്. ചെസ്റ്റിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 8 ഇഞ്ച്. 8 ഇഞ്ച് പ്ലസ് 2 അപ്പോൾ മൊത്തം 10 ഇഞ്ച്. അത് നമുക്കിതിൽ രേഖപ്പെടുത്താം. കണ്ടല്ലോ 10 ഇഞ്ച്. നമുക്ക് വേണമെങ്കിൽ ഒരു 1 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കാം. ഞാൻ പക്ഷേ കേട്ടിന് ഇനി വണ്ണം വെക്കണമെങ്കിൽ തന്നെ നമുക്കത് അടിക്കാൻ ഉള്ളിൽ തുണി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 11 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യം പോലെ എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 15 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ വരച്ചു. ഇനി നമുക്കിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം. കൈക്കുഴി കട്ട് ചെയ്യാൻ പോവുകയാണ്. അതിങ്ങനെ കുഴിച്ച് വേണം വെട്ടാൻ. കയറ്റി വെട്ടുകയാണെങ്കിൽ കൈയിൻ്റെ ഈ പോർഷനിൽ കൈ കുടുങ്ങിക്കിടക്കും. അപ്പോൾ നമുക്കിതിങ്ങനെ നല്ല കയറ്റി വേണം വെട്ടാനായിട്ട്. ഇനി വരുന്നത് 06 ഷേപ്പ് ഇറക്കം. ഷേപ്പ് ഇറക്കം നമുക്ക് രേഖപ്പെടുത്താം. ഇതിൽ ഷേപ്പ് ഇറക്കം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് 13 ഇഞ്ച്. നമുക്കിവിടെ 13 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി വരുന്നത് 6 7 ഷേപ്പ് വണ്ണത്തിൻ്റെ പകുതി പ്ലസ് 2 ഇഞ്ച്. ഇവിടെ ഷേപ്പ് വണ്ണം 14 ഇഞ്ചാണ്. 14 പകുതി 7. 7 പ്ലസ് 2 9 ഇഞ്ച്. 9 ഇഞ്ച് നമുക്കിവിടെ രേഖപ്പെടുത്താം. നമുക്ക് അത് വരക്കാം. ഇങ്ങനെ ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് വെട്ടാം. സ്ലിറ്റിൻ്റെ വീതി മാത്രം നമുക്കിവിടെ ഇപ്പോൾ വെട്ടിയാൽ മതി. സ്ലിറ്റിൻ്റെ വീതി ഞാനിവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് 18 ഇഞ്ച്. അപ്പോൾ 18 കൂടി ഒരു 18 പകുതി, അപ്പോൾ 9 ഒരു 12 ഇഞ്ചോളം സ്ലിറ്റിൻ്റെ വീതി ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കതിങ്ങനെ മാർക്ക് ചെയ്ത് എടുക്കാം. സ്ലിറ്റ് ഇറക്കമൊക്കെ നമുക്ക് ചുരിദാർ അടിച്ചതിന് ശേഷം, ലൈനിങ് ഇട്ട് അടിച്ചതിന് ശേഷം നമുക്ക് രേഖപ്പെടുത്തിയിട്ടും വെട്ടാം. അപ്പോൾ ആദ്യം നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കണ്ടല്ലോ ഇനി നമുക്കിത് കട്ട് ചെയ്യാം.
ചെയ്യാൻ പോവുകയാണ്. ഫ്രണ്ടും ബാക്കുമാണ് നമുക്ക് ഈ പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. ചുരിദാറിൻ്റെ ഫ്രണ്ട് വശവും അതുപോലെ തന്നെ ബാക്ക് വശവും കിട്ടി. നമുക്ക് തുറന്നു നോക്കാം. ഇതാണ് ചുരിദാറിൻ്റെ ബാക്ക് പീസോ ഫ്രണ്ട് പീസോ എന്ത് വേണം. ഇതിലിപ്പോൾ വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് ഏത് പോർഷനിൽ വേണമെങ്കിലും എടുക്കാം. നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് കഴുത്ത് വെട്ടുന്നു. കഴുത്ത് കട്ടിംഗ് ആണ്. കഴുത്ത് കട്ടിങ്ങിൽ ഫ്രണ്ട് കഴുത്തുകൊണ്ട് ബാക്ക് കഴുത്തുകൊണ്ട് നമുക്ക് ടോപ്പിൽ തന്നെ അളക്കാവുന്നതാണ്. ഫ്രണ്ട് ബാക്ക് ഇത് ഫ്രണ്ട് വശമാണ്. ഫ്രണ്ട് വശത്തിൻ്റെ ഇറക്കം നമുക്ക് നോക്കാം. ഫ്രണ്ട് വശത്തിൻ്റെ ഇറക്കം 6 ഇഞ്ചും ബാക്ക് 5.5 ഇഞ്ചുമാണ് ഇതിൻ്റെ നീളം. കണ്ടോ 5.5 ഇഞ്ചാണ് ബാക്ക്, ഫ്രണ്ട് 6 ഇഞ്ച്. നമുക്കിവിടെ എഴുതി വെക്കാം. ഫ്രണ്ട് ഇറക്കം 6ഉം ബാക്ക് ഇറക്കം 5ഉം. പിന്നെ നമുക്ക് നെക്കിൻ്റെ വീതിയും കൂടി വേണം. അതായത് ഈ വീതിയാണ് നെക്കിൻ്റെ വീതി. ഇതിവിടെ എത്രയാണെന്ന് നോക്കാം. ഇവിടെ 2.5 ഇഞ്ചാണ് നെക്കിൻ്റെ വീതി. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം 2.5 ഇഞ്ചാണ് ഇതിൻ്റെ വീതി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ചുരിദാറിൻ്റെ കഴുത്ത് കട്ട് ചെയ്യുന്നതിലേക്ക് നോക്കാം. നെക്കിൻ്റെ വീതി 2.5 ഇഞ്ച്, അതായത് ഇവിടെ ടോട്ടൽ 2.5 ഇഞ്ച് മതിയാവും. ഇവിടെ ഏതായാലും 1.5 ഇഞ്ചോളം നമുക്ക് കൈ അടിച്ച് പോകാൻ വേണം. അതുപോലെ തന്നെ ഇവിടെ 1.5 ഇഞ്ച് കഴുത്ത് അടിച്ച് മറിക്കാൻ വേണം. ഇപ്പോൾ മൊത്തം 2.5 + 1 3.5 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് കഴുത്ത് വെട്ടാം. അപ്പോൾ 3.5 ഇഞ്ച് വിട്ടിട്ട് നമുക്കൊരു 4 ഇഞ്ചിൽ കൊണ്ടുവന്ന് കഴുത്ത് വെട്ടാം. 3 ഇഞ്ചിൽ നമുക്ക് കഴുത്ത് വെട്ടാം. രണ്ടര ഇഞ്ചിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിപ്പോൾ ഫ്രണ്ട് പീസായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഫ്രണ്ട് ഇറക്കം ഇവിടെ എഴുതിയിട്ടുണ്ട് 6 എന്ന്. 6 രേഖപ്പെടുത്തി ഇതിങ്ങനെ സ്ക്വയറായിട്ട് നമുക്ക് വരക്കാം. ഞാനിപ്പോൾ കഴുത്ത് വെട്ടുന്നത് യു കഴുത്താണ് വെട്ടുന്നത്. അപ്പോൾ യു കഴുത്തായിട്ട് നമുക്കിതിങ്ങനെ
നല്ലോണം കുഴിച്ച് വേണം വെട്ടാൻ. ഇതാണ് ഫ്രണ്ട്. നമുക്ക് വേണമെങ്കിൽ ടോപ്പിൽ എഴുതി വെക്കാം ഫ്രണ്ട് വശം ഇതാണ്, ഒരു എഫ് ഇട്ട് കൊടുക്കാം ഇവിടെ, അല്ലെങ്കിൽ പിന്നെ ബാക്കും ഫ്രണ്ടും തിരിച്ചറിയാൻ പറ്റില്ല. ഫ്രണ്ട് ഒന്ന് ഇട്ട് കൊടുത്തു, നല്ല വശവുമാണ്. ഈ ടോപ്പിൻ്റെ രീതി നമുക്ക് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. കൈക്കുഴി വെട്ടി, കഴുത്ത് വെട്ടി, നമുക്ക് ഈ പീസ് മാറ്റി വെക്കാം. അടുത്തത് ബാക്ക് വെട്ടം, ബാക്ക് പീസ്. രണ്ടര ഇഞ്ച് നമുക്കിവിടെ രേഖപ്പെടുത്താം. ബാക്ക് ഇറക്കം 5.5 ഇഞ്ചാണ്, കണ്ടല്ലോ ബാക്ക് ഇറക്കം 5.5. അഞ്ചര ഇഞ്ച് നമുക്ക് വെട്ടാം. നെക്കും ബാക്ക് നെക്കും നമ്മൾ വെട്ടിക്കഴിഞ്ഞു. ഇനി ഇത് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമ്മൾ വെട്ടുന്നത് കൈയാണ്. ഈ പീസ് കൊണ്ട് തന്നെ കൈ വെട്ടിയെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ 2 തുണിയുണ്ട്, ടോപ്പ് വെട്ടിയതിൻ്റെ ബാക്കിയാണ്. നമുക്ക് ഓരോ കൈ ഓരോ കൈ വെട്ടി കാണിച്ചു തരാം. തുണി ഇങ്ങനെ നിവർത്തിയെടുത്തിട്ട് മടക്കി കൈയിൻ്റെ കീഴ്. ഇതാണ് 0-1 പോർഷൻ. ഇറക്കം പ്ലസ് 2 ഇഞ്ച്. ഇവിടെ എഴുതിയിട്ടുണ്ട് കൈ ഇറക്കം 3 ഇഞ്ചാണെന്ന്. അപ്പോൾ ഇറക്കം പ്ലസ് 2 ഇഞ്ച്, ഒരു 5 ഇഞ്ച് നമുക്ക് ഇത് കൈ ഇറക്കാം അടയാളപ്പെടുത്തി. ഇതാണ് 0-1. ഇനി 0-2 and 0-3. ഇതാണ് 0-2 and 0-3. 0-2 കൈവണ്ണം 7.5 ഉണ്ട്, 5.5 ഉണ്ട്. അപ്പോൾ 7 കൂടി 2 ഇഞ്ച് കൂട്ടുമ്പോൾ 9 ഇഞ്ച്. ഇവിടെ 9 ഇഞ്ച്, പിന്നെ ഉള്ളത് 5.5. അപ്പോൾ 5.5 കൂടി 2 കൂട്ടുമ്പോൾ 7.5 ഇഞ്ച്. ഇതാണ് താഴത്തെ വണ്ണം. ഇതിങ്ങനെ രേഖപ്പെടുത്തണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് കൈക്കുഴി കുഴിച്ച് വേണം കൊണ്ടുവരാനായിട്ട്. അത്യാവശ്യം കൈ കുഴിച്ച് നമുക്ക് കൈക്കുഴി വെട്ടാം. ഇതാണ് കൈ, കണ്ടല്ലോ ഇതാണ് കൈ. നമുക്കിനി ഒരു കൈയും കൂടി വെച്ച് വെട്ടാം. മടക്കി
എല്ലാം തന്നെ നമ്മൾ വെട്ടി കഴിഞ്ഞു. നെക്ക് വെട്ടി, കൈ വെട്ടി. ഇനി നമുക്ക് ലൈനിങ് വെട്ടാം. നമ്മളിവിടെ ലൈനിങ് ഇട്ടാണ് തയ്ച്ച് കാണിക്കുന്നത്. നിങ്ങൾ കഴുത്തടിച്ച് മറിക്കാനാണെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ഒരു പീസ് എടുത്തിട്ട് കഴുത്തടിച്ച് മറിക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ലൈനിങ് ഇട്ടതാണ്. കോട്ടൺ തുണിയാണിത്, ലൈനിങ്ങിൻ്റെ കോട്ടൺ തുണിയാണ്. ഇതൊന്ന് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് വേണം യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ചുരിദാർ അടിച്ച് കഴിയുമ്പോൾ ചുരുങ്ങിപ്പോവും ഈ തുണി. കോട്ടൺ തുണി എപ്പോഴും നമ്മൾ കഴുകിയിട്ട് യൂസ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ആദ്യം എടുത്തതുപോലെ തന്നെ തുണി ഇങ്ങനെ മടക്കിയിട്ട് ടോപ്പ് ഇട്ടത് കണ്ടപ്പോൾ തന്നെ തുണി വളരെ ഏങ്കോണിച്ചാണ് കിടക്കുന്നത്. കാര്യം അത് കോട്ടൺ പീസായത്. ഒരു പീസ് എടുത്തിട്ട് ഒരു ചുരിദാറിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതിൽ വെച്ച് വെട്ടാം. നേരെ വെക്കുക ലൈനിങ് പീസ്, നേരെ വെച്ചിട്ട് നമുക്ക് വെട്ടാം. കണ്ടല്ലോ ഈ പൊപ്പമായിട്ടുണ്ട്. പൊപ്പ് തുണി വെച്ചിട്ട് നമുക്ക് ലൈനിങ് പീസ് വെട്ടാം. റെഡി തന്നെ കഴുത്ത് വെട്ടേണ്ട കാര്യമില്ല. നമ്മൾ കഴുത്തടിച്ച് ലൈനിങ് വെച്ചിട്ട് കഴുത്തടിച്ച് മറിക്കുകയാണ് ചെയ്യുന്നത്. ലൈനിങ് പീസിൻ്റെ രണ്ട് പീസായിട്ട്, രണ്ട് പീസായിട്ട് നമുക്കിങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. ലൈനിങ് പീസ് രണ്ട് പീസ് ഇത് മാറ്റി വെക്കാം. നമുക്ക് കൈക്ക് ലൈനിങ് തുണി വെട്ടാം. ഒരു കൈ കൈയെടുത്തിട്ട് നമ്മൾ രണ്ട് പീസ് കൊണ്ട് കൈ വെട്ടാം. ലൈനിങ് കൈ രണ്ട് കൈൻ്റെ അകത്താണ് കണ്ട രണ്ട് കൈ. ഇപ്പോൾ ഒരു ചുരിദാർ തയ്ക്കേണ്ടത് എല്ലാ തുണികളും ലൈനിങ് പീസ് ടോപ്പിൻ്റെ തുണി രണ്ട് കൈ രണ്ട് ലൈനിങ് കൈ ഇത്ര ആവശ്യമാണ് ഒരു ടോപ്പ് തയ്ക്കാൻ വേണ്ടി. നമുക്ക് ആവശ്യമാണ് ഇതാണ് നമുക്കൊരു ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കട്ടിങ് ടോപ്പിൻ്റെ കട്ടിങ് മെത്തഡാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങാണ് കാണിക്കുന്നത്.